Devamrutam. നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബം സംരക്ഷിക്കാത്തവൻ നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ അവനെ അവിശ്വസിക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച്, അതിൻ്റെ അഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട മന്ത്രം ഓം ഭ്രാന്തിജ്ഞാന വിനാശകായ നമഃ. ഭ്രാന്തമായിട്ടുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. എത്ര ക്ലിയറായിട്ടാണ്, സംശയത്തിനിടവരാത്ത രീതിയിലാണ് ഇവിടെ മന്ത്രം എഴുതിയിരിക്കുന്നത്. ഭ്രാന്തിജ്ഞാനത്തെ വിനാശനം ചെയ്യുന്നവൻ, എത്രയോ വികലമായ രീതിയിൽ. ഭ്രാന്തമായ ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ വികലമായിട്ടുള്ള, ബുദ്ധിയിൽ നിന്നും ഉണ്ടായ ജ്ഞാനമാണ്. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നതൊക്കെ ഈ ഭ്രാന്തമായിട്ടുള്ള മനസ്സിൽ നിന്നുണ്ടായ, ഭക്തിയുടെ പേരിൽ ഉണ്ടായ താമസികവും രാജസികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അതിനെ ഇല്ലാതാക്കാനായിട്ട് ജ്ഞാനം അനിവാര്യമാണ്. അപ്പോൾ ആ ഭ്രാന്തമായിട്ടുള്ള ജ്ഞാനത്തെ ഇല്ലാതാക്കാൻ അറിവിന് മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ള അറിവാണ് ഗുരു നമ്മൾക്ക് നൽകിയത്. ആ ജ്ഞാനിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ വികലതകളും, മനസ്സിൻ്റെ ഭ്രാന്തമായിട്ടുള്ള ജൽപ്പനങ്ങൾ, മനസ്സിൻ്റെ ഈ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. ഗുരുവിൻ്റെ കൃതികൾ, ഇപ്പോൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായിട്ട് കിടക്കുന്ന കൃതികളുണ്ട്, അദ്വൈത വേദാന്ത കൃതികളുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ആദ്യമായി വലിയ വേദാന്ത കൃതികൾ പഠിക്കും, അതും വികലമായിട്ടുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല അത് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള തലം നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് ഭക്തിയിൽ ആണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഞാൻ ആ ഭക്തിയുടെ ശാസ്ത്രീയമായിട്ടുള്ള വശത്തെക്കുറിച്ച് പഠിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഭക്തിയെക്കുറിച്ച് ദർശനമാലയിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തി ദർശനം എന്ന് പറഞ്ഞ് ഒരു ദർശനമുണ്ട്. ഇത് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കണം. നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നു, വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു, അതുപോലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഇതൊക്കെ ഭക്തിയുടെ ഭാഗമാണ്. പക്ഷേ അതൊന്നും ശാസ്ത്രീയമായ രീതിയിലല്ല നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ നമുക്കതിനെ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കണം. അവിടെയാണ് ഗുരുവിൻ്റെ പ്രസക്തി. ഗുരു നമ്മൾക്ക് എല്ലാം നൽകിയിട്ടുണ്ട്, ഒന്നും നൽകാതെ വിട്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മളതിനെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചില്ല, അതുപോലെ പഠിപ്പിക്കുവാനും ശ്രമിച്ചില്ല. ഇനി അഥവാ പഠിപ്പിച്ചാലോ? അത് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ആളുകൾക്കോട്ട് ഇല്ലാതാണ്. ഇതാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഭ്രാന്തമായിട്ടുള്ള, തെറ്റായ രീതിയിലുള്ള
ഭക്തിയും ആചാര അനുഷ്ഠാനങ്ങളും ഇവിടെ ശക്തമായിട്ട് കൊടികുത്തി വാഴുകയാണ്. അങ്ങനെയാണ് ഒരുപാട് ഒരുപാട് രീതിയിലുള്ള ഗുരുവിന് ഗുളികൻ കൂടിയെന്നും അതുപോലെ തന്നെ ഗുരുമന്ദിരങ്ങളിൽ പൊങ്കാല വേണമെന്നും ഒക്കെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത്. ദേവീക്ഷേത്രങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ട്, അതവിടെ ചെയ്തോട്ടെ. എന്തിനാണ് പരബ്രഹ്മ സ്വരൂപനായ ഭഗവാന്റെ സന്നിധിയിൽ അതൊക്കെ ചെയ്യുന്നത്? അതല്ല ഗുരു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കൃത്യമായി ഈ മനസ്സിൻ്റെ വികലമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം മാറ്റി ശരിയായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ ഗുരുവിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ അതൊരു ഗുരുപൂജയാണ്. തീർച്ചയായിട്ടും അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും നമസ്കാരം.